എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഓണം സീരീസിലെ അടുത്ത വിഭവം പുളിഞ്ചിയാണ്. സാധാരണ തൃശ്ശൂർ പാലക്കാട് ഏരിയകളിലൊക്കെയാണ് പുളിയിഞ്ചി ഉണ്ടാവുക. അവരുടെ സദ്യകളിലായിരിക്കും പുളിയിഞ്ചി ഉണ്ടാവുന്നത്. എൻ്റെ നാട് ആലപ്പുഴയാണ്. ഇവിടെ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞിട്ടൊരു കറിയാണ് ഉണ്ടാകുന്നത്. രണ്ടും എൻ്റെയുള്ള ഡിഫറൻറ്റാണ്. എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഈ ഒരു കപ്പിൻ്റെ, ഇങ്ങനത്തെ കപ്പ് എല്ലാവരുടെയും കൈ കാണുമല്ലോ, ഇങ്ങനത്തെ ഒരു കപ്പിൽ ഒരു കപ്പ് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് ഞാൻ. ഉണ്ടോ, ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തേക്കുന്ന ഇഞ്ചി, പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. അതൊക്കെ എരിവ് നോക്കിയിട്ട് ചേർക്കണം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. സാധാരണ ഇഞ്ചിപ്പുളിക്ക് വെളുത്തുള്ളി ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ രണ്ട് വറ്റൽമുളക്, ഒരു നാരങ്ങയേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ വാളംപുളി, ഈ ഒരു സൈസിൽ വാളംപുളിയും വേണം നമുക്ക്. പിന്നൊരു ആറ് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്. ഇതൊക്കെ നമുക്ക് മൂപ്പിക്കാൻ നേരത്ത് വേണ്ടതാണ്, എണ്ണയിലിട്ട് മൂപ്പിക്കാനായിട്ട്, അതായത് വറപിടിപ്പിക്കുമ്പോൾ. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില്. നേരത്തെ കാണിച്ച ആ പുളിയില്ലേ, ആ പുളി ഇത്രയും വലിപ്പത്തിലെ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണത്. ഇതിൽ മണ്ണോ എന്തെങ്കിലുമൊക്കെ കാണും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തിട്ട് പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണിത്. ഇത് ശർക്കര, ശർക്കര അതുപോലെ തന്നെ പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലും ഒരുപാട് അഴുക്കും മണ്ണൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ചൂടാക്കി പാനിയാക്കിയിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ ഇത്രയാണ് ഇതിനൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കാദ്യം സ്റ്റൗവിൽ തീ കത്തിച്ചിട്ട് ഒരു ചട്ടി വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നമുക്ക് ഈ വെളിച്ചെണ്ണ ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുൻപ് വേറെ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ്. സാധാരണ ഇഞ്ചി ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. ഇഞ്ചി ആദ്യം തന്നെ മിക്സിയിലിട്ട് അരച്ചിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും, ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു, പക്ഷേ എണ്ണയിലെല്ലാം കൂടി ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഈ ഇഞ്ചിയിലൊരു എന്തോ ഒരു പശ ഉണ്ടാവും, അതുകൊണ്ട് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ചേർക്കാൻ. പക്ഷേ വെള്ളത്തിൽ കഴുകിയിട്ട് അതിൻ്റെ ഗുണങ്ങൾ ആ വെള്ളം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. എന്തെങ്കിലും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ എങ്കിലും ഇഞ്ചിപ്പുളിക്ക് ആ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ അമ്മ തന്നെയാണ് പിന്നെ പറഞ്ഞത് സാധാരണ ഇഞ്ചി കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ വറുത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചിപ്പുളിക്കും സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നീടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വറുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റൊന്നുമല്ല, അതും ശരിയാണ്, ഇങ്ങനെയും ശരിയാണ്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതിനേക്കാളും നല്ല ഫ്ലേവർ കൂടുതൽ നമ്മളിങ്ങനെ ഇഞ്ചി വറുത്തിട്ട് പിന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യാം. ഇഞ്ചി കരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് മൂത്ത് വരികയോ ചെയ്യാവുള്ളൂ. ആ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി അതിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്യുകയോ ചെയ്യാവുള്ളൂ. ഒന്നല്ല, ഒരു പേസ്റ്റ് പോലെ അരിയുന്നേക്കാളും ഇതായിട്ട് ഒരു കരികരിപ്പുള്ള രീതിയിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി മുഴുവൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിക്കാം. നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരുന്നില്ലേ, ആ പുളിവെള്ളം ഈ സമയത്ത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഒരു നമ്മൾ വെള്ളത്തിൽ കലക്കിയതാണല്ലോ, അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ചുവ ഉണ്ടാവും. ആ ചുവയൊക്കെ മാറി നല്ലപോലെ തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്.
നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്, ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തേക്കുന്നത്. നമ്മൾ മുളക് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്, പിന്നെ വറവിടിപ്പിക്കാനും മുളക് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ നിളക്കി യോജിപ്പിച്ചിട്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പുളിയുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്, തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്, ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര ചേർക്കാം. സാധാരണ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിയെല്ലാം തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു കഷ്ണം ശർക്കര കറിയിലേക്ക് ചേർക്കുക ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നല്ല ശർക്കര കിട്ടാനില്ലല്ലോ, ഇപ്പോൾ അങ്ങനെ ചേർക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പാനിയാക്കിയിട്ട് അരിച്ചെടുത്തത്. നല്ല ശർക്കരയാണെങ്കിൽ ഇങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല, കറിയെല്ലാം കുറുകിയതിന് ശേഷം ഒരു കഷ്ണം ശർക്കര കറിയിലേക്ക് അങ്ങ് ചേർത്താൽ മതി. ഇതിപ്പോൾ പുളിയുടെ വെള്ളവും ശർക്കരയും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്യണം. എന്നിട്ട് നമുക്കത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. ഇനി ഒരു 10 മിനിറ്റോളം ഈ കറി കുറുകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് കറി ഇങ്ങനെ ഇളക്കി കൊടുക്കാം കുറച്ച് നേരം, പെട്ടെന്ന് തന്നെ കുറുകി വരും. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കറി വാങ്ങി വയ്ക്കാം. അത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലപോലെ കുറുകി വരും. അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റിയിട്ട് കുറച്ചേരം മൂടി വയ്ക്കാം. ആ സമയത്തേക്ക് നമുക്കിതിൽ താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് താളിച്ച് ചേർക്കാം. ഇത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷമേ ഞാനൊരു പാനിലൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, കടുക് നന്നായിട്ട് പൊട്ടട്ടെ, മുഴുവൻ പൊട്ടിത്തീരണം. ഈ സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ചേർക്കാം.
ആ സമയത്ത് തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില. തീ കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോരുത്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് വറ്റൽമുളക് കാണിച്ചായിരുന്നു, പക്ഷേ ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. കാരണം പച്ചമുളകും മുളക് പൊടിയൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ എരിവ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം, ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഒന്ന് ചുവന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ താളിച്ചത് നേരെ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിലെത്തും. അതല്ല, കുറച്ചും കൂടെ കുറുകി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ തീയിൽ വെച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ മതി, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ തീ ഓഫ് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറുകിയിട്ട് വേണമെങ്കിൽ അത്രയും നേരം കൂടെ തീയിൽ വെച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കണം. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കുറുകിയ ഫോമിലേക്കാകും, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കണ്ടോ, ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം.